സ്ത്രം ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതാം അധ്യായം ഏഴാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം പിന്നീട് ഒമ്പതാം വാക്യവും വായിക്കാം ജോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ ജോസഫിന്മേൽ കണ്ണുപതിച്ചു എന്നോടുകൂടെ സയിക്ക എന്ന് പറഞ്ഞു അതിന് അവൻ സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകാൽ നിന്നെ അല്ലാതെ മറ്റേ യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാവം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരുപ്പാനോ അവളെ അനുസരിച്ചില്ല വേദപുസ്തകത്തിലെ ഒരു തിളങ്ങുന്ന കഥാപാത്രമാണ് യൗസേപ്പ് വേദപുസ്തകത്തിൽ വിശുദ്ധിക്കു വേണ്ടി കനത്ത വില കൊടുക്കേണ്ടി വന്ന ഒരു കഥാപാത്രമാണ് യൗസേപ്പ് വേദപുസ്തകത്തിൽ വിശുദ്ധിയിൽ നിന്നതുകൊണ്ട് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊതിച്ചു കയറുന്ന ഒരു വ്യക്തിയാണ് യൗസേപ്പ് ജീവിത വിശുദ്ധി കൈമുതലാക്കുക അതൊരു വലിയ ദൈവകൃപയാണ് വിശുദ്ധമായ ഹൃദയം വിശുദ്ധമായ ജീവിതം അതൊരു മഹാഭാഗ്യമാണ് യൗസേപ്പിന് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ലഭിച്ചു ആവശ്യക്കാർക്കൊക്കെ ഈ ദൈവത്തെ കൃപ ലഭിക്കും വിശുദ്ധി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ കറവറ്റരുത് എന്ന് നിർബന്ധമായും ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സർവ്വകൃപയും കർത്താവ് കൊടുക്കും കാരണം വേദസ്ഥം പറയുന്നു യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ തൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തകൾ നിൽക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അവരെ കാണാൻ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്തൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് വാക്യം കാണുന്നത് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലെമ്പാടും ആരുണ്ട് എന്നിൽ ഏകാഗ്രതയോട് ഇരിക്കുന്നത് വിശുദ്ധി വേണമെന്ന് ആഗ്രഹിച്ച് ആരെല്ലാം ഇരിക്കുന്നു തെറ്റ് പറ്റരുത് നിർബന്ധമായി ആരെല്ലാം ഇരിക്കുന്നു അത് നോക്കിക്കൊണ്ട് ദൈവം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ കൗതുകത്തോട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വഹിക്കാം യഹോബയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിലെല്ലാടും ഊടാടിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകാഗ്രതയോടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീക്ഷ്ണതയോടെ ആരെല്ലാം നിൽക്കുന്നുണ്ട് എന്ന് കാണാൻ കർത്താവ് ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിന സ്തോത്രം അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ കർത്താവെ ഞാൻ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ കറവറ്റുകയില്ല എന്ന് ദൈവസന തീരുമാനമെടുത്തുകൊണ്ട് ഒന്ന് തെറ്റുകളിനോട് ക്ഷമിക്കണമേ ഇനിമേൽ മനസ്സറിഞ്ഞൊരുഭാവം വരികയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് കാണുമല്ലോ കർത്താവ് കണ്ട് കർത്താവ് അഭിനന്ദിക്കുമല്ലോ കർത്താവ് അനുമോദിക്കുമല്ലോ കർത്താവ് സന്തോഷിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ യൗസേപ്പ് ജീവിതത്തിൽ ദുരിതമനുഭവിച്ച ഒരു വ്യക്തിയാണ് ധാരാളം ദുരിതമനുഭവിക്കേണ്ടി വന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അമ്മ മരിച്ചുപോയി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ സഹോദരന്മാർ പത്ത് പേര് യൗസേപ്പിനെ പകച്ചു യൗസേപ്പിനോട് അസൂയപ്പെട്ടു ഒരു കാര്യം ഉണ്ടായിട്ടില്ല യൗസൈപ്പ് ആർക്ക് ഉപദ്രവം ചെയ്തില്ല ഒരു ഉപദ്രവം ചെയ്തില്ല യൗസേപ്പ് ഏറ്റവും വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി നിന്നേ ഉള്ളൂ അപ്പന് യൗസേപ്പിനോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു അമ്മ മരിച്ചുപോയ മോനോട് അപ്പന് പ്രത്യേകം വാത്സല്യവും കാരുണ്യവും ഉണ്ടായിരുന്നു യാക്കോബിന് യാക്കോബ യൗസേപ്പിൻ്റെ പ്രത്യേകിച്ചൊരു മേലങ്കി ധരിപ്പിച്ച് ഉണ്ടാക്കി കൊടുത്തു ആ മേലങ്കി ധരിച്ചുകൊണ്ട് ഈ മോൻ ഓടി നടക്കുമ്പോൾ അപ്പൻ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു മരിച്ചുപോയ അമ്മയുടെ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ അതേ ചായ തന്നെയാണ് യൗസേപ്പിന് റാഹയിൽ സുന്ദര രൂഹിണിയായിരുന്നു കണ്ണ് തിളങ്ങുന്ന കണ്ണുകളായിരുന്നു ആണ് വേദപുസ്തകം പറയുന്നത് സൗന്ദര്യമുള്ള കണ്ണുകൾ യാക്കോവ് എൻ്റെ സ്വന്തം ഭാര്യയുടെ കാര്യം വീണ്ടും വീണ്ടും ഓർക്കുന്ന ഈ മോനെ കണ്ടാണ് മോൻ്റെ ഛായ അമ്മയുടെ ഛായ തന്നെയാണ് ആ മോൻ ജീവിതത്തിൽ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ ക്രമയിൽ ആശ്രയിച്ച് വിശുദ്ധിക്കുവേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ എതിർപ്പുകൾ പെരുകി എന്താണ് കാരണം ഇവൻ വിശുദ്ധിയിൽ നിന്നാൽ ഇവനേതയും ഉയർത്തുമെന്ന് പിശാചിനറിയാം പിശാചിനറിയാം ഇവനേതയും ഉയർത്തുമെന്ന് വിശുദ്ധിയിൽ വളരുംതോറും ഇവൻ ഉയർന്നുയർന്നു പോകുമെന്ന് പിശാചിനറിയാം അനേകായിരങ്ങൾക്ക് ക്ഷാമകാലത്ത് ക്ഷേമം പകരാൻ ഇവനേതെയും ഉപയോഗിക്കുമെന്ന് പിശാജിനറിയാം പിശാജ് അതുകൊണ്ട് ആ ഉന്നതസ്ഥാനത്തിയോസേപ്പ് എത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിശാജ് യൗസേപ്പിനെ വീഴിക്കാൻ ശ്രമിക്കുകയാണ് സഹോദരന്മാർ അസൂയപ്പെട്ടു ആ സഹോദരന്മാരിൽ പ്രവർത്തിച്ചത് പിശാജാണ് അവരെ യൗസേബിനെ ഉദ്രവിച്ചു അവരെ യൗസേപ്പിനെ എപ്പോഴും പകച്ചുകൊണ്ടിരുന്നു അസൂയപ്പെട്ടുകൊണ്ടിരുന്നു അതിൻ്റെ പിന്നിൽ പിശാജാണ് സഹോദരന്മാരെ യൗസേപ്പിനെ തകർക്കാൻ നോക്കി പക്ഷേ യൗസേപ്പ് അവിടെയൊന്നും തകർന്നില്ല നാം വായിക്കുന്നത് യൗസേബിനെ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടു ഒട്ടക്കണ്ടിൽ തള്ളിയിട്ടപ്പോഴും യൗസേപ്പിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു ആ സഹോദരന്മാരിൽ ഒരാൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു രൂപേൻ യാക്കോവിൻ്റെ മൂത്തവനായി രൂപേൻ യൗസേപ്പിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു എന്തിനവനെ കൊല്ലണമെന്നാണ് രൂപേൻ പറഞ്ഞത് പക്ഷേ അവനോട് കിടക്കട്ടെ എന്ന സഹോദരന്മാർ മറ്റുള്ളവരെല്ലാം തീരുമാനിച്ചു പക്ഷെ ഒരു കാര്യം സ്വർഗത്തിലെ ദൈവം യൗസേപ്പിനെ കാത്തുകൊണ്ടിരുന്നു ഒരു കാര്യം നാം ഓർക്കും നല്ലതാണ് ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടെ വിശുദ്ധിയോടെ ഏകാഗ്രതയോടെ നിന്നാൽ സ്വർഗത്തിൻ്റെ അത്ഭുതകരം നമ്മെ കാത്തുകൊണ്ടിരിക്കും നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും നമുക്ക് ചുറ്റും വലയം തീർക്കും രക്ഷാ വലയം നമുക്ക് ചുറ്റും വേലി കിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയും പ്രത്യേക പരിരക്ഷണവും നമുക്ക് ലഭിക്കും ദൈവം നമ്മെ കാക്കും എന്തൊരു ഭാഗ്യം യോഗേപ്പിന് അടിക്കടി ദുരിതങ്ങൾ വന്നപ്പോൾ അപ്പോഴെല്ലാം യൗസേപ്പ് വിശുദ്ധിയെ മുറുക പിടിച്ചുകൊണ്ട് നിന്നു ദൈവത്തിന് സ്തോത്രം അന്ന് യൗസേപ്പിന് തുടർന്ന് ആ തൊട്ടക്കണ്ടിൽ നിന്ന് കയറ്റി എടുത്തതിന് ശേഷം ഇസ്മായി കച്ചവടക്കാർക്ക് വിൽക്കുന്നു കച്ചവടക്കാർ കൊണ്ടുപോയി അങ്ങ് ഈജിപ്തിൽ കൊണ്ടുപോയി അവിടുത്തെ ഉന്നതോദ്യോഗസ്ഥനായി പൊത്തിപേരുടെ വീട്ടിൽ വിൽക്കുന്നു അടിമക്കച്ചവടമുള്ള കാലമാണല്ലോ പൊത്തിപേറിൻ്റെ വീട്ടിലെ സകലത്തിനും മേൽ അവനെ നിയമിക്കുന്നു അപ്പോഴാണ് പിശാജ് വേറൊരു തന്ത്രം പ്രയോഗിക്കുന്നത് കൊല്ലാൻ നോക്കിയിട്ട് പറ്റിയില്ല പൊട്ട കണ്ടിൽ തള്ളിയിട്ട് അവരെ ആയുസ് തീർക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല എന്ന ഇനി എന്താണ് വേണ്ടത് അവനൊരിക്കലും വളരരുത് അവനൊരിക്കലും രക്ഷപ്പെടരുത് ഇനി എന്താണ് വേണ്ടത് പിശാജ് വളരെ കരുതലോടെ കരുക്കൾ നീക്കി അവിടെ പൊത്തിവരുടെ ഭാര്യയായ ആ സ്ത്രീയിൽ കൂടി ഈ പിശാജ് പരിശ്രമിക്കാൻ തുടങ്ങി ഇവനെ വശീകരിച്ച് അശുദ്ധിയിലേക്ക് തിന്മയിലേക്ക് അവനെ കൊണ്ടുപോയി തകർത്ത് കളയാനാണ് പിശാചിൻ്റെ ഉദ്യമം സഹോദരങ്ങളെ നമ്മെ പാവത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നൊരു പൈശാചിക ശക്തിയുണ്ട് തിന്മയിലേക്ക് ആകർഷിച്ചുകൊണ്ടു പോകുന്ന ഭീകരനായ പൈശാചികനുണ്ട് കോപാവേശം നോക്കി തരുന്ന പിശാചാണ് ക്രുദ്ധനായി അലക്ഷ്യമായും അസഭ്യമായും പെരുമാറുവാൻ പെരുമാറുവാനിടയാകുന്നത് പിശാചിൻ്റെ തന്ത്രമാണ് നാം കരുതില്ലാതെ ജീവിക്കുന്നത് പിശാചിൻ്റെ തന്ത്രമാണ് നാം അലസരായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടി അഴുക്കായി വികാരങ്ങളിലൂടെ നമ്മെ നയിച്ചുകൊണ്ടുപോകുന്ന പിശാചിൻ്റെ തന്ത്രമാണ് അശുദ്ധമായി വികാരങ്ങളും അശുദ്ധമായി ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാണ് നമ്മെ അരുതാത്ത വഴികളിലൂടെ നയിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് എന്നേക്കുമായി നെയ്ക്കുമായി ഒന്നിനും കൊള്ളാത്തരാക്കി തീർക്കുക അവസാനം നരകാഗ്നിലേക്ക് കൊണ്ടുപോകുക ഇത് പിശാചിൻ്റെ തന്ത്രമാണ് ഇത് അനേകം അറിയുന്നില്ല പിന്നിൽ നിന്ന് തള്ളി വീഴ്ക്കുന്നൊരു പിശാചുണ്ട് പിന്നിൽ നിന്ന് പാവത്തിലേക്ക് തള്ളി തള്ളിക്കൊണ്ടുപോയി അവനെ കോർണർ ചെയ്ത് പാവത്തിലാക്കുന്നൊരു പൈശാചികനുണ്ട് ആരും ആരും ചിന്തിക്കുന്നില്ല ഇത് എന്നാൽ ഓർക്കൂ അവിടെയെല്ലാം വിശുദ്ധിയോടെ നിൽക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി വളരെ അത്ഭുതമായി നിറവേറുന്നത് നമ്മെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട് കർത്താവിന് വ്യക്തമായൊരു പ്ലാനുണ്ട് നമ്മെ ഓരോരുത്തരെക്കുറിച്ചും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്നെ ഉയർത്തണമെന്ന് എന്നെ ചില കാര്യങ്ങൾക്ക് ദൈവം ഉപയോഗിക്കണമെന്ന് എന്നിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് എന്നിൽ നിന്നുകൊണ്ട് അനേകർക്ക് അനുഗ്രഹം പകരണമെന്ന് എന്നിൽ നിന്നുകൊണ്ട് അനേകർക്ക് സമാധാനം ലഭിക്കണമെന്ന് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം തകരാൻ നാം സമ്മതിക്കരുത് ഒരിക്കലും ദൈവത്തിൻ്റെ ഉദ്ദേശം തകർത്ത് കളയരുത് ദൈവത്തെ നാം തോൽപ്പിക്കരുത് ദൈവത്തെ തോൽപ്പിക്കരുത് എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം ജയിക്കണം പിശാചു തോൽക്കണം എന്തു വേണം ദൈവവും പിശാജും നമ്മളെ യുദ്ധത്തിൽ യുദ്ധക്കളം മനുഷ്യൻ്റെ ജീവിതമാണ് മനുഷ്യൻ്റെ ഹൃദയമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാജ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവവും പിശാജും തമ്മിലുള്ളതായ യുദ്ധം ദൈവവും പിശാജ് നമ്മളെ യുദ്ധത്തിൽ നാം പിശാജിന് പക്ഷത്തേക്ക് ചേർന്നാൽ അഥവാ പാവത്തിന് വിശേ വിധേയപ്പെട്ടാൽ പിശാ ജയിക്കും ദൈവം തോൽക്കും പിശാചും ദൈവവുമായിട്ടുള്ള യുദ്ധത്തിൽ നാം ദൈവത്തിന് പക്ഷത്തേക്ക് നിന്ന് പാവത്തോട് പോരാടുമെങ്കിൽ നാം പാവത്ത് വീഴാതെ നമ്മെ തന്നെ സൂക്ഷിക്കുമെങ്കിൽ ദൈവം ജയിക്കും പിശാജ് തോൽക്കും യൗസേപ്പിൻ്റെ ജീവിതത്തിൽ ദൈവം ജയിച്ചു ജയിച്ച് ജയിച്ച് വരികയാണ് യൗസേപ്പിന് യാതൊരു പരാതിയുമില്ല ആരെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ച് പരാതിയില്ല യൗസേപ്പിന് പുത്തിഫേറിൻ്റെ ഭാര്യയെക്കുറിച്ച് പരാതിയില്ല ഇസ്മായിലെ കജറക്കാരെക്കുറിച്ച് പരാതിയില്ല ജയിലറയിലെ സൂക്ഷിപ്പുകാരെക്കുറിച്ച് പരാതിയില്ല പതിമൂന്ന് കൊല്ലമാണ് ജയിലിൽ കിടന്നത് പതിമൂന്ന് കൊല്ലം പതിനേഴാമത്തെ വയസ്സ് മുതൽ മുപ്പതാമത്തെ വയസ്സ് വരെ ആ യൗവനക്കാരൻ ജയിലിൽ കിടക്കേണ്ടി വന്നു മിശ്രീമിലെ ജയിലിൽ ഏറ്റവും ഹീനമായ ജയിലിൽ ഏറ്റവും കടുത്ത ദുരിതം അനുഭവിച്ചുകൊണ്ട് ആ യൗവനപ്രായത്തിൽ പതിമൂന്ന് കൊല്ലം യവസേപ്പ് ചെയ്യാത്ത കുറ്റത്തിൻ്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് ജയിലിൽ കിടന്നു തോന്നാം എന്താണ് കർത്താവ് എന്ന് ജയിലിലിടാൻ സമ്മതിച്ചത് യവസേപ്പിനെ രക്ഷിക്കാൻ എന്താണ് എന്താണ് ദൈവത്തിന് കരണ്ട് തോന്നാതിരുന്നത് ദൈവം യോസേപ്പിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കാതിരുന്ന എന്തുകൊണ്ടാണ് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം അത്രയും തീക്ഷണതോടെ നിന്ന് യൗവുനക്കാരനെ ദൈവം രക്ഷിക്കേണ്ടതല്ലേ ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഹാ ദൈവത്തിന് ധനം ഞാനും അറിവായെന്നിവിടെ ആഴമേ അവൻ്റെ വിചാരങ്ങൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികളെത്ര അഗോചരവുമാകുന്നുവെന്ന് അപസലനായ പൗലോസ് റോമർ കൃതി ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ അവസാന ഖണ്ഡിയിൽ പറയും റോമർ പതിനൊന്നാം അധ്യായത്തിന്റെ അവസാന ഖണ്ഡിയിൽ പറയുകയാണ് നമുക്ക് വായിച്ചു കേൾക്കാം ആ ദൈവത്തിന്റെ ധനം അറിവ് ആഴമേ ആ ദൈവത്തിന്റെ ധനം അറിവ് ആഴമേ അവന്റെ എന്നിവ എത്ര അപ്രമേയവും ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു കർത്താവിന്റെ മനസ്സറിഞ്ഞു മനസ്സറിഞ്ഞവൻ ആര് അവന് മന്ത്രിയായിരുന്നവൻ ആയിരുന്നവൻ ദൈവത്തിന്റെ മന്ത്രിയായിരുന്നവനാ അവന് വലതു മുമ്പേ കൊടുത്തിട്ട് ദൈവത്തിന് വലതു മുമ്പേ കൊടുത്തിട്ട് ആര് പ്രതിഫലം വാങ്ങുന്നവനാർ സകലവും അവനിൽ നിന്നും സകലവും ദൈവത്തിൽ നിന്നും അവനാലും ദൈവത്താലും അവൻ ദൈവത്തെ മഹത്വമാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു വന്നപ്പോൾ സ്തുതിക്കായിരിക്കാം മയ്യ അപ്പോൾ സ്തുതിക്കുകയാണ് അവൻ എന്നേക്കും മഹുത്മാമേൻ ദൈവത്തിൻ്റെ വഴികൾ ആർക്കറിയാം ദൈവത്തിൻ്റെ വഴികൾ എന്താണ് മനുഷ്യൻ മനസ്സിലാവുകയില്ല എൻ്റെ ഈ ചെറിയ ബുദ്ധിയിൽ മനസ്സിലാവുകയില്ല മനുഷ്യൻ്റെ ഈ ചെറിയ ബുദ്ധിയിലൊന്നും മനസ്സിലാവുകയില്ല ആധ്യാത്മിക ആഴങ്ങൾ ആർക്കറിയാൻ പറ്റും ആത്മീയത്തിൻ്റെ അഗാധതകളിലാർക്ക് ഗ്രഹിക്കാൻ പറ്റും ഒന്നുമൊക്കെ ഗ്രഹിക്കാൻ പറ്റുകയില്ല വേണ്ട ഇന്ന് ഗ്രഹിക്കേണ്ടതെല്ലാം കർത്താവ് ഗ്രഹിപ്പിച്ചുകൊള്ളും കൂടുതൽ ഗ്രഹിക്കണമെങ്കിൽ അക്കരെ ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞു തരും ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ ഭൂമി വെച്ച് ഗ്രഹിക്കേണ്ടതെല്ലാം കർത്താവ് തരും ആവശ്യമുള്ളതെല്ലാം ഒന്നൂടെ കിഴക്കൂ ശ്രദ്ധിക്കൂ അതിമനോഹരമാണ് വാക്യം ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു അത് അളന്നുകൂടാത്തതാണ് അഗോചരമാണ് കണ്ടെത്താൻ പറ്റാത്തവണ് അത്രമാത്രം വിദൂരതയിലാണ് ദൈവത്തിന്റെ വഴികൾ എത്ര അപ്രമേയവും എത്ര അഗോചരവുമാകുന്നു കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര് കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര് അവന് മന്ത്രി ആയിരുന്നവനാരത്തിന്റെ മന്ത്രിയായിരുന്നവനാ അവന് വല്ലതും ദൈവത്തിന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ വാങ്ങുന്നവനാ പ്രതിഫലം വാങ്ങുന്നവൻ വാങ്ങുന്നവനാ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവൻ എന്നേക്കും മഹത്വം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവൻ എന്നേക്കും മഹത്വം ആമേൻ പെർസണലായി പോലീസ് പറയുകയാണ് ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാവുകയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും ദൈവം ഏത് യാതന വന്നാലും ഏത് ദുരിതം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അത് നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും നമുക്ക് തോന്നാറില്ലേ കർത്താവിയെ വഹിക്കാൻ വയ്യല്ലോ എന്നെക്കൊണ്ട് വയ്യല്ലോ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും കർത്താവേയും ഞാൻ എങ്ങനെ വഹിക്കും പ്രയാസമുണ്ട് ശരിയാണ് വഹിക്കാൻ പ്രയാസമുണ്ട് ചില രോഗങ്ങൾ നമുക്ക് പ്രയാസമാണ് ചില കടത്തിൻ്റെ വീർപ്പുമൂട്ടലുകൾ നമുക്ക് പ്രയാസമാണ് പൈസയുടെ ഞെരുക്കങ്ങൾ നമുക്ക് പ്രയാസമാണ് കുടുംബത്തിലെ ക്ലേശങ്ങൾ നമുക്ക് പ്രയാസമാണ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ തീർച്ചയായും പ്രയാസമാണ് ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വിഷമമാണ് പ്രയാസമാണ് ജോലി നനച്ചാതെ നഷ്ടപ്പെടുന്നു വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നും പഠിച്ചിട്ട് തലയിൽ ഇരിക്കുന്നില്ല പരീക്ഷയിലൊന്നും വേണ്ടതുപോലെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല ഒരു ജോലി കിട്ടുന്നില്ല അഥവാ ഉള്ള ജോലി നഷ്ടപ്പെടുന്നു എല്ലാം പ്രയാസമാണ് നഗർത്താവെ വരവുകൊണ്ട് ചെലവിന് മതിയാകുന്നില്ലല്ലോ പ്രയാസമാണ് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരിൻ്റെ ഭവിക്കുന്നല്ലോ തീർച്ചയായും പ്രയാസമാണ് എന്നെക്കുറിച്ച് വിദ്യ അപവാദങ്ങൾ പറയുന്നല്ലോ വിഷമം തന്നെയാണ് എന്നാൽ കേൾക്കൂ ഇതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഏതെല്ലാം ദുർഘടങ്ങളിലൂടെ നാം മുന്നോട്ട് പോകേണ്ടി വന്നാലും നമ്മുടെ വഴികൾ അടഞ്ഞാലും വാതിലുകൾ അടഞ്ഞാലും ഒരു ഗതിയുമില്ലാതെ നാം വലഞ്ഞാലും കേൾക്കൂ എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കർത്താവിന് കഴിയും പെട്ടെന്നുള്ളതായ വിയോഗങ്ങൾ പെട്ടെന്നുള്ളതായ വിരഹങ്ങൾ പെട്ടെന്നുള്ളതായ അത്യാപത്തുകൾ പെട്ടെന്നുണ്ടാകുന്നതായ കഷ്ടനഷ്ടങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം അത്യന്തം വേദനിച്ച് വെപ്രാളത്തിലായി പോകും പരിഭ്രാന്തമായി പോകും പക്ഷേ കേൾക്കൂ ഇതെല്ലാം ഈ സാഹചര്യങ്ങളെല്ലാം നന്മയ്ക്കാക്കി മാറ്റി മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് സ്തോത്രം എല്ലാം നന്മയ്ക്ക് നായ് പോലും സ്രോമർ കഴിയൽ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ പറയും എല്ലാം നന്മക്കാക്കി മാറ്റുമെന്ന് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമെന്ന് അപ്പോസനായ പോലെ റോമർ കെതി ലേഖനം എട്ടാമത്തെ നമുക്ക് കേൾക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അപ്പോൾ പറയുകയാണ് നമുക്ക് അറിയാം അനുഭവം ഉണ്ടെന്നാണ് അപ്പോസനം പറയുന്നത് റോമൻ കാരാഗ്രഹത്തിലിട്ടു അപ്പോസന പറയുന്നു എല്ലാം നന്മയ്ക്ക് ഫിലിപ്പൻ കാരാഗ്രഹത്തിലിട്ടു എല്ലാം നന്മയ്ക്ക് അപ്പോസിനായി പോലീസിന് അനേകം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു അടിയേൽക്കേണ്ടി വന്നു ഒന്ന് കുറയ നാൽപ്പുതടി വട്ടം കൊണ്ടു എല്ലാം നന്മയ്ക്ക് കടൽ ആപത്തുണ്ടായി കാട്ടിലെ ആപത്തുണ്ടായി കള്ള സഹോദരന്മാരുടെ ആപത്തുണ്ടായി എല്ലാം നന്മയ്ക്ക് അപ്പോസന് പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിക്കൊടു വ്യാപരിക്കുന്നതെന്ന് നാം അറിയുന്നു ദൈവത്തിന് സ്തോത്രം ഇത് അനുഭവിക്കുമ്പോഴാണ് നാം സന്തോഷിക്കുന്നത് എല്ലാ നന്മയ്ക്കായി മാറും ഇന്ന് പ്രയാസങ്ങൾപ്പെട്ട് വലയുകയും ഒഴുകുകയും ചെയ്യുന്നവരില്ലേ നിങ്ങൾ അനേകം പേരിന്ന് ഭാരപ്പെട്ട് കഴിയുന്നില്ലേ ജീവിതത്തിലെ ക്ലേശങ്ങൾപ്പെട്ട് ഉള്ളു തകർന്നു കഴിയുന്നില്ലേ മനസ്സ് വീർപ്പ് മുട്ടി കഴിയുന്നില്ലേ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുന്ന ഭിന്നത മക്കളിന്ന് ഇന്ന് അവരുടെ അനിഷ്ടം പോലെ ജീവിക്കുന്നു വഴിതെറ്റിപ്പോകുന്നു കഞ്ചാവിൻ്റെയോ മദ്യത്തിൻ്റെ അടിമകളായി തീർന്നു അവർ പഠിത്തം മുഴപ്പിക്കളയുന്നു കുടുംബത്തിൽ എല്ലാവിധത്തിലായ ക്ലേശങ്ങളും വന്നുചേരുന്നു അതിലടിക്കടി ദുരിതങ്ങളും ആപത്തുകളും വരുന്നു ഒന്നു മാറി ഒന്നു മാറി ആപത്തുകൾ ഒന്നു മാറി മാറി രോഗങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ദുരിതങ്ങൾ ആപത്തുകൾ കേടുകൾ കെടുതികൾ എല്ലാം ഇല്ലേ ഇതെല്ലാം ഓരോന്നും വരുമ്പോൾ മനസ്സ് നോവും തീർച്ചയായിട്ടും നോവും ഉള്ളു വേകുന്നത് പോലെ ഉള്ളം തകർന്നു കിടക്കും എന്നാൽ കേൾക്കൂ ഇതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പരിതാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങോട്ട് പറയട്ടെ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നും പറയാറുള്ളതാണ് ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ എനിക്കറിയാം ഞാൻ എന്തുമാത്രം കരഞ്ഞവനാണ് എന്ന് ഞാൻ എന്തുമാത്രം വലഞ്ഞവനാണ് എന്ന് എത്രമാത്രം ഞാൻ വേദനിച്ചവനാണ് എന്ന് ദൈവത്തിന് സ്തോത്രം ഈ വീട്ടിൽ പ്രിയപ്പെട്ടവരെ കണ്ണീരിൻ്റെ പ്രവാഹമായിരുന്നു ഇവിടെ ശോകമുഖമായി അന്തരീക്ഷമായിരുന്നു വീട് ആകെ മ്ലാനമായിരുന്നു വാടിയ മുഖമായിരുന്നു ചിരിയില്ല സംസാരമില്ല മിക്കവാറും മൗനം മൂകത ദയോധന സ്തോത്രം അപ്പൻ മരിച്ചതിന് ശേഷം എനിക്കൊരു വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചതിന് ശേഷം ആകെ മ്ലാനമായ ഒരു അന്തരീക്ഷം മൂഘമായ അന്തരീക്ഷം മുപ്പതാമത്തെ വയസ്സ് വിധവയായി പാവപ്പെട്ട അമ്മയുടെ കണ്ണീര് ഈ ഭവനത്തിൽ തളം കെട്ടിയിരുന്നു ഞാൻ പറയാറുണ്ടല്ലോ കരയി കരയുന്നു പള്ളിയിൽ ചെല്ലുമ്പോൾ കരയുന്നു സിമിത്തേരിയിലേക്ക് പോകും അവിടെ വെച്ച് കരയും വീട്ടിൽ വരുന്നു അപ്പോഴും കരയും എപ്പോഴും കരച്ചിൽ തന്നെ ദൈവദന സ്തോത്രം അമ്മ ചിലപ്പോൾ നെഞ്ചത്തെ കരയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും കർത്താവേ ഞാൻ എന്ത് മഹാഭാവം ചെയ്തിട്ടാണ് എനിക്കിത് വന്നതെന്ന് അന്ന് എനിക്കും തോന്നി എൻ്റെ ദൈവമേ എന്താണ് ഞങ്ങൾക്കിങ്ങനെ വന്നത് എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൻ്റെ നഷ്ടം നഷ്ടം തന്നെയാണ് അപ്പൻ പോയത് നഷ്ടം തന്നെയാണ് എന്നാൽ ഞാൻ അറിയുന്നുണ്ട് ഞാൻ ആ വേദനിച്ച് പടയുന്ന കാലത്ത് എനിക്ക് ഒരു ദൈവം കൂടിയേ കഴിയുമായിരുന്നുള്ളൂ എനിക്ക് ഒരു നാഥൻ വേണമായിരുന്നു എനിക്ക് ഒരു അപ്പൻ വേണമായിരുന്നു എനിക്കൊരു കർത്താവ് വേണമായിരുന്നു എനിക്കൊരു നടത്തിപകാരം വേണമായിരുന്നു ഞാൻ അനാഥനായി പോയിരുന്നു അതുകൊണ്ട് ജീവിതം തകർന്നവനായി തീർന്നപ്പോൾ ഞാൻ ഭാഗ്യവശാൽ വലഞ്ഞ നിരാശരിയിൽ അങ്ങ് കൂപ്പുകൂത്തിപ്പോയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ എന്നെ സന്ദർശിച്ചു ദൈവത്തിൻ്റെ വചനം എനിക്ക് ലഭിച്ചു വചനം ഉണർത്തി വചനം എന്നെ അടിക്കടി നഴ് നയിച്ചു ഹൃദയത്തെ പിളർന്നു വയനൻ്റെ ഹൃദയത്തെ കീറി വലൻ്റെ ഉള്ളത്തിൽ അസ്ത്രം തറയ്ക്കുന്നതുപോലെ തറച്ചു ദൈവത്തിന് സ്തോത്രം അന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഈ നിസ്സാര ജീവിതം യേശുവിനെ കൈകളിലേക്ക് സമർപ്പിച്ചു ദൈവത്തിന് സ്തോത്രം ഞാൻ പറയട്ടെ അതൊരു ഭാഗ്യമാണ് ജീവിതം സമർപ്പിക്കാനിടയായാൽ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ജീവിതം ജീവിതമേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ യാതനയുള്ള ജീവിതം ജീവിതമേശുവിനെ കൊടുക്കാമോ രോഗമുള്ള ശരീരം ശരീരമേശുവിനെ കൊടുക്കാമോ നിങ്ങൾക്ക് ഇന്ന് കരുത്തില്ലാത്ത ജീവിതം ഇന്ന് പ്രയാസപ്പെടുന്ന ജീവിതം ഇന്ന് വിഷമസന്ധികളിൽ തളരുന്ന ജീവിതം ഇന്ന് രോഗബാധയേറ്റ് വലഞ്ഞ് ജീവിതം ഇന്ന് പലതരത്തിലുള്ളതായി പീടുകളേറ്റ് ഉലയുന്ന ജീവിതം ഉടയവൻ്റെ കൈകളിലേക്ക് കൊടുക്കാമോ കാണാം അവനത് പൊന്നാക്കിത്തരുന്നത് ദൈവത്തിനെ സ്തോത്രം അവൻ നിങ്ങളെ വളർത്തുന്നത് യേശുക്രിസ്തു അപ്പനായി വരുന്നത് യേശുക്രിസ്തു നാഥനായി വരുന്നത് യേശുക്രിസ്തു ഉടമസ്ഥനായി വരുന്നത് യേശുക്രിസ്തു ഉടയവനായി വരുന്നത് അവൻ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും അവൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും സ്വർഗ്ഗത്തിലെ അപ്പ എന്ന് വിളിക്കുമ്പോൾ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം ദൈവത്തിന് സ്തോത്രം അപ്പ എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ ആ വിളിക്കിടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ അപ്പൻ ഓടി വരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ എന്ന് വിളിക്കുന്നത് അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിലെ അപ്പ എന്ന് വിളിക്കുന്നത് അപ്പനോടുള്ളതായ സ്നേഹവും ബഹുമാനവും ആദരവും ഭക്തിയും നിറഞ്ഞുകൊണ്ടാണ് വെറുതെ ചൊല്ലിക്കൂട്ടുകയല്ല വെറുതെ പറഞ്ഞുകൂട്ടുകയല്ല പതിനേഴാമത്തെ വയസ്സിൽ മാനസം തരപ്പെട്ടപ്പോൾ എനിക്ക് ലഭിച്ചത് ഞാൻ പുസ്തകം നോക്കി ശരിക്കേ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുവരെ പുസ്തകം നോക്കി പ്രാർത്ഥിക്കില്ല കാരണം എനിക്കെല്ലാം കാണാതെ അറിയാം പ്രാർത്ഥന മുഴുവൻ കാണാതെ അറിയാമായിരുന്നു നമസ്കാരം മുഴുവൻ കാണാതെ ചൊല്ലുമായിരുന്നു പക്ഷേ അർത്ഥം അറിയാൻ വയ്യ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ പുസ്തകമെടുത്ത് പ്രാർത്ഥനാ പുസ്തകം എടുത്ത് ഓരോന്ന് നിർത്തി നിർത്തി വായിക്കാൻ തുടങ്ങി അപ്പോൾ അർത്ഥം അറിഞ്ഞ് വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്നായി അതുവരെ ചുണ്ടിലേ പ്രാർത്ഥനയുള്ളൂ ഇപ്പോൾ ഹൃദയത്തിൽ നിന്നായി പ്രാർത്ഥന പുസ്തകത്തിൽ എഴുതി വരാൻ പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥനാ പുസ്തകത്തിലുള്ള പ്രാർത്ഥന തന്നെയാണ് പക്ഷേ അർത്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അർത്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വേഗം ചൊല്ലിത്തീർക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് വിട്ടുപോകുന്നു ഇടയ്ക്ക് വിട്ടുപോകുന്ന കാരണം അങ്ങനെ വെള്ളം പൊളിച്ചു വിട്ടത് പോലെ പോകുമ്പോൾ അത് ഇടയ്ക്കൊന്ന് വിട്ടാൽ പിന്നെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം അതുകൊണ്ട് പുസ്തകം നോക്കി വായിക്കാൻ തുടങ്ങി പുസ്തകം നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അർത്ഥം അറിഞ്ഞ് അറിഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം അപ്പോഴാണ് പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിൽ പ്രസരിക്കാൻ തുടങ്ങിയത് പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിലൂടെ ഒഴുകാൻ തുടങ്ങി അപ്പോഴാണ് പ്രാർത്ഥനയിൽ കൂടി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകുന്നത് അനുഭവിക്കാൻ തുടങ്ങി അപ്പോഴാണ് രോഗങ്ങൾ മാറുന്നത് രോഗങ്ങൾ മാറി ദൈവത്തിന് സ്തോത്രം അമ്മയ്ക്ക് രോഗം പെങ്ങൾക്ക് രോഗം എനിക്ക് രോഗം രോഗങ്ങൾ മാറി സഹോദരങ്ങളേ നിങ്ങൾ പറയട്ടെ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹോദരങ്ങളെ ഞാൻ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ ബലിഷ്ഠമായ ഭുജങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഇട്ട് കൊടുക്കാം യേശുവിനോട് നിങ്ങൾക്ക് പറയാം കർത്താവേ ഞാൻ അഗതിയാണ് ഞാൻ അനാഥനാണ് കർത്താവ് എനിക്ക് ആരുമില്ല അതുകൊണ്ടുള്ളത് ഉണ്ട് എന്ന് വിചാരിച്ചത് പോലും തക്ക സമയത്ത് സഹായമായി തീരാൻ പറ്റാത്തവരാണ് അവർക്ക് മനസ്സിലാത്തത് കൊണ്ടല്ല പക്ഷെ കഴിവില്ലാത്തതുകൊണ്ട് കർത്താവെ സ്നേഹിക്കാനുണ്ട് സഹായിക്കാനുണ്ട് പക്ഷേ അവർക്ക് കഴിവില്ലാതെ പോയാൽ എന്തു ചെയ്യും കർത്താവ് എനിക്ക് എൻ്റെ അപ്പയായി നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം എൻ്റെ നാഥനായി നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം എൻ്റെ ഉടയവനായി നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് തന്നെ തന്നെ തരാനാണ് യേശു കുരിശിൽ മരിച്ചത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നിങ്ങൾക്ക് തന്നെ തന്നെ തരാനാണ് തൻ്റെ ജീവൻ തരാനാണ് ആ ജീവൻ വെച്ചത് എനിക്ക് തരാനാണ് മക്കളെ നിങ്ങൾക്ക് തരാനാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് തരാനാണ് യേശുവിൻ്റെ ജീവനാണ് തരുന്നത് യേശുവിൻ്റെ തിരി രക്തമാണ് തരുന്നത് യേശുവിൻ്റെ ശക്തിയാണ് തരുന്നത് യേശുവിൻ്റെ രാജ്യമാണ് തരുന്നത് യേശുവിൻ്റെ സ്വർഗമാണ് തരുന്നത് യേശുവിന് സമാധാനമാണ് തരുന്നത് യേശുവിൻ്റെ സ്നേഹമാണ് തരുന്നത് യേശുവിൻ്റെ വിശുദ്ധിയാണ് തരുന്നത് നിങ്ങൾക്ക് വേണമോ അത് ഏറ്റുവാങ്ങാൻ വേണമോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹൃദയം അങ്ങോട്ട് താഴ്ത്തി കൊടുക്കാം കർത്താവേ എനിക്ക് വേണം എൻ്റെ യേശുവിനെ എനിക്ക് വേണം എൻ്റെ യേശുവിനെ യേശുവിൻ്റെ സ്നേഹം എനിക്ക് വേണം യേശുവിൻ്റെ ആളത്വം എനിക്ക് വേണം യേശുവിൻ്റെ ഛായ എനിക്ക് വേണം യേശുവിൻ്റെ വിശുദ്ധി എനിക്ക് വേണം വേണം കർത്താവേ എൻ്റെ യേശുവിനെ എനിക്ക് വേണം ഹലോയ്യാ എൻ്റെ യേശുവിനെ എനിക്ക് വേണം എനിക്ക് വേണ്ടി ജീവൻ പെടിഞ്ഞവനെ നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കരങ്കിലേക്ക് നിങ്ങൾ കൊടുക്കൂ കാണാം യേശു നിങ്ങളെ ഏറ്റെടുക്കുന്നത് യേശു നിങ്ങളെ പൊന്നാക്കി എടുക്കുന്നത് യേശു നിങ്ങളെ തനി തങ്കമാക്കി മാറ്റുന്നത് അനുഭവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം കരുണ്യവാനായി നിങ്ങളുടെ സുഖിയ പിതാവ്

ഉച്ചയ്ക്ക് ഒന്ന് ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ 9 6